Yes, Joseph Alexia. ഞാൻ ഉടനെ എത്താം. അന്ന് ലഹള നടന്ന സ്പോട്ടിൽ നിന്ന് ബോഡി കണ്ടെത്തി അത്രേ. ഈ ജനത്തിനെ കൊണ്ട് മടുത്തു സാർ. എവിടെ വരണം സാർ? ബോഡി ആരുടേതാണെന്നെങ്കിലും എവിടെന്ന്? ഇവിടെ ക്ലിയർ ചെയ്യുന്നതിന് ഇടയ്ക്ക് ഫയർഫോഴ്സ് ആരാ ആദ്യം സാധനം കണ്ടത്. എക്സ്പ്ലോഷനും തീപിടുത്തവും ഒക്കെ കൂടെ ആയപ്പോ കരിഞ്ഞ് ചേതറി നാമാവശേഷമായി. പെട്ടെന്ന് തിരിച്ചറിയാൻ പാകത്തിൽ ഒന്നും അവശേഷിച്ചിട്ടില്ല. മെയിൽ ഓഫ് ഫീമെയിൽ? അത് അങ്ങനെ ആണോ പെണ്ണോ എന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇനി ചിലപ്പോ നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ടി വരും. ആകപ്പാട് ഇത് ബോഡിയുടെ അടുത്ത് കിട്ടിയതാ. ഡോണ്ട് ഓപ്പറേറ്റ്, ഡോണ്ട് ഓപ്പറേറ്റ്. അതിനുള്ളിൽ ഫിലിം ഉണ്ടെങ്കിലോ? സോറി സർ, ദേർ ഇസ് നോ ഫിലിം. ഉള്ളിലൊന്നുമില്ല, ശുദ്ധശൂന്യം. അങ്ങനെ ഉള്ളിലൊന്നും ഇല്ല എന്ന് തീർച്ചപ്പെടുത്താൻ വരട്ടെ പ്രസാദ്. ചിലപ്പോ പിന്നീട് എന്തെങ്കിലും ഉണ്ടായാലോ? എനിവേ, കീപ് ദിസ് വിത്ത് യു ഇന്റാക്ട്. ഇത് മറ്റാരുടെ കയ്യിൽ പെടാൻ പാടില്ല സർ. സർ, ഫോറൻസിക്കിൽ നിന്ന് ഫസ്റ്റ് റിപ്പോർട്ട് വന്നു. മറ്റേ മാൻ മിസ്സിംഗ് കേസിന്റെയും ഇതിന്റെയും ഡീറ്റെയിൽസ് മാച്ച് ചെയ്ത് നോക്കി. സാമ്യമുണ്ട് സാർ. സെക്സ് മെയിൽ, ഹൈറ്റ് അപ്രോക്സിമേറ്റ് 5'9", ഏജ് അപ്രോക്സിമേറ്റ് 27, കോംപ്ലക്ഷൻ ശരിയാണ് സാർ. ബോഡിക്കരിയിൽ നിന്നും ഈ ക്യാമറ കൂടെ കിട്ടി സ്ഥിതിക്ക് ഇത് അയാളാകാനേ വഴിയുള്ളൂ. ഫോട്ടോ ജേർണലിസ്റ്റ് മധു. ബട്ട് ഹൗ സാർ? കീപ് ദിസ് സാർ. ഈ മധു ഒരു സ്മാർട്ട് ഡാസ്ലിംഗ് ഫോട്ടോ ജേർണലിസ്റ്റ് ആണെന്നല്ലേ പ്രസാദ് പറഞ്ഞത്? ഞാൻ അന്വേഷിച്ചിടത്തോളം സാർ, ഇയാൾ ഈ ലഹള സ്ഥലത്ത് എങ്ങനെ വന്നു പെട്ടു എന്നാണ് തന്റെ ഊഹം. കമ്മീഷണർ വളരെ സ്ട്രിക്റ്റ് ആയി പത്രക്കാർക്ക് പ്രവേശനം നിഷേധിച്ച സ്ഥലത്തുനിന്നാണ് നമുക്ക് ഈ ബോഡി കിട്ടിയത്. സോ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് മറ്റാർക്കും കിട്ടാത്ത ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ ഒരു ഡെയറിംഗ് അറ്റംപ്റ്റ് അല്ലേ? അപ്പോ വെറി ഷഫിൾ. ക്യാമറക്കുള്ളിൽ ഫിലിം ഇല്ലാതെ ഇത്രയും റിസ്ക് എടുത്ത് അയാൾ റൈറ്റ് ഫ്രണ്ടിലേക്ക് പോകുന്നു തോന്നുന്നുണ്ടോ എനിക്ക്? ഫിലിം ഒരുപക്ഷെ ആരെങ്കിലും എടുത്തു മാറ്റിയിട്ടുണ്ടാവാം. അങ്ങനെയാണോന്നില്ല, അങ്ങനെ ആയിക്കൂടുന്നുമില്ല. പക്ഷേ there is a chance. ഇതൊരു കൊലപാതകമാവാം, ഹോമിസൈഡ് സർ. പിന്നെ അവശേഷിക്കുന്ന എന്ത് തന്നെയായാലും അയാളുടെ ബന്ധുക്കൾക്ക് ബോഡി ഇന്ന് തന്നെ കാണാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ബി വിത്ത് ദം ആൻഡ് കീപ് ഇറ്റ് ഔട്ട് സർ. ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ കളക്ടർക്ക് എന്താണ് റോന്ന് ചോദിച്ചാൽ ലൈഫ് സ്റ്റൈൽ ആണോ? വെറുതെ ആവാം. ബട്ട് ഇവിടെയൊക്കെ വെച്ചില്ല ദുരൂഹതകൾ, ചില സംശയങ്ങൾ, സംതിങ് ഫിഷി. അവന്റെ ഒരു തെളിവെടുപ്പ്. റോട്ടൻ കിറ്റ്. ഇവൻ ആരാന്ന വിചാരം? സൂപ്പർ പോലീസോ അതോ ഷി ഐ ഡിയോ? ജോസഫ് ഫക്കിങ് അലക്സ്. കാളയടോ, അവനൊന്നും ഇവിടെ ഒരു പുല്ല് സംഭവിക്കാൻ പോണില്ല. നോ, നോട്ട് ദാറ്റ് സിമ്പിൾ ചെയ്യൻ. ആ തെണ്ടിയുടെ ബോഡി കണ്ടുപിടിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അങ്ങേ അറ്റം ആ ചീഞ്ഞതും കരിഞ്ഞതും എല്ലാം കൂടെ ഹരിച്ചു കുണിച്ച് അവരൊരു കൺക്ലൂഷനിലെത്തും. അസ്വാഭാവിക മരണം, അതായത് അവനെ ആരാണ്ട് തല്ലിക്കുന്നിട്ടാണെന്ന്. പക്ഷേ അത് നമ്മളുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10 ജോലിസന്മാരെ വിളിച്ചിരുത്തി കബഡി ഇരട്ടിക്കേണ്ടി വരും. ഐ ഡോണ്ട് നോ, ബട്ട് ഓരോ ക്രൈമിലും മിനിമം ഒരു ലൂപ്പ് ഹോളെങ്കിലും ഉണ്ടാവും, അതാണ് തിയറി. കൃത്യമായും അതിൽ തൊട്ട് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായാൽ പിന്നെ ആദ്യം തെറിക്കുന്നത് എന്റെ തൊട്ട് തന്നെ ആയിരിക്കും. സോ വാട്ട്, തെറിക്കട്ടോ. തനിക്കറിയില്ല ശങ്കർ, കോർപ്പറെ ഇവന്റെ ബോസ് വിക്രം കോർപ്പറെ ദുബായിൽ പുതിയ ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞു. വാട്ട് ഡീൽ? ഇനി മുതൽ ഈ മലബാറിന്റെ ആകാശം വഴി ഏറ്റവും അധികം ചരക്കിറക്കുന്നത് നമ്മളായിരിക്കും. അഥവാ നമ്മൾ വഴി അല്ലാതെ നേരിട്ട് ആരെങ്കിലും ഇറക്കിയാൽ ഇനി മുതൽ നമുക്ക് കപ്പം തരാൻ ബാധ്യസ്ഥരായിരിക്കും. പെർ എവറി ഡീൽ. ഇങ്ങോട്ട് ഗോൾഡ്, പകരം അങ്ങോട്ട് സാൻഡൽ ഓയിലും, പിന്നെ അവരാവശ്യപ്പെടുന്ന എന്തും.
വേണ്ടി വന്നാൽ ഈ ഇന്ത്യ മഹാരാജ്യം തന്നെ നമ്മൾ കയറ്റി അയക്കൂടു. അല്ലടാ കള്ള താൻ തോന്നി. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ലഹളയുടെ മനോഹരമായ ബൈ പ്രോഡക്റ്റ് ഉപോൽപ്പന്നം, അതായത് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ വഴി കോടികൾ കൊയ്യുന്ന ഇന്ദ്രജാലം. ഇപ്പൊ തന്നെ ലഹളയിൽ തകർന്ന മാർക്കറ്റ് സ്ട്രീറ്റിലെ പല ബിൽഡിങ്ങുകളും പണം മുടക്കി റിനോവേറ്റ് ചെയ്യുന്നത് നമ്മളാണ്. നമ്മൾ, ഞാനും താനും വിക്രം കോർപ്പറേറ്റ് അടങ്ങുന്ന ത്രീമൻ സിൻഡിക്കേറ്റ്. എന്താ ബോധിച്ചോ? പിന്നെ ദാ ഇവന്റെ കമാൻഡിൽ ഈ കേരളത്തിൽ എവിടെയും എന്തും നടപ്പാക്കാൻ ചങ്കുറപ്പുള്ള ഒരു കൊച്ചു സൈന്യം കൂടെ ആവുമ്പോ പിന്നെ തനിക്ക് എന്തിനാടോ തൊപ്പി. ഈ തൊപ്പിയുടെ സ്ഥാനത്ത് തനിക്ക് ഞാനൊരു കിരീടം വെച്ചു തരും, ഒരു സാമന്ത രാജാവിന്റെ കിരീടം. ആരായാലും വിളിക്കണ്ടെന്ന് പറഞ്ഞതല്ലേ നിമ്മി? ബട്ട് ഹീ ഈസ് എ സർജന്റ്, ഒരു ഡോക്ടർ വിജയ്, ഫോറൻസിക് സർജൻ അത്രേ. യെസ് ദാറ്റ്സ് റൈറ്റ്. ആ ഓർമ്മയുണ്ട്. ഈസ് ഇറ്റ്? യെസ് വി വിൽ മീറ്റ്. ഞാൻ ആളെ അയക്കാം. ബി ദെയർ. ഗുഡ്. ആ മധുവിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ്. ഓഹോ, എനിക്കറിയാം ഇയാളെ. ഒരരവട്ട അഡിക്റ്റ്. മുമ്പൊരിക്കൽ മെഡിക്കൽ കോളേജ് സ്റ്റോറിൽ നിന്ന് പെപ്പടിൻ മോഷണം പോയൊരു കേസുണ്ട്. ഞാനാ ഊരി കൊടുത്തത്. ഈസ് ദ ഗൈ, ഡോക്ടർ വിജയ്. പോസ്റ്റ്മോർട്ടം റിസൾട്ടിനെ കുറിച്ച് അയാൾക്ക് എന്നോടൊന്ന് സീരിയസ് ആയിട്ട് പറയാനുണ്ടത്രേ. അനന്താ, നീ പോയി അയാളെ കൂട്ടിക്കൊണ്ടു വരണം. KLZ 5181 വൈറ്റ് ഫിയറ്റ്, ബീച്ച് റോഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിരിക്കും. ഹി സൗണ്ട്സ് എക്സൈറ്റഡ്. അനന്താ, ഇവിടെ വേണ്ട, അറിയാമല്ലോ. ധോണിയും കൂടെ കൂട്ടിക്കും. It was very obscure, very obscure, and he made me very curious. He came to the lab also. Endayala pere that fool Prasad. Yes, Prasad. Inquestil unusual ay endengilum kandal ayala arigamnu ayala matram. And who the hell is he? He sounded very vague. ആ ബഗർ അത് പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ ആ ബോഡി വീണ്ടും വീണ്ടും പരിശോധിച്ചത്. എന്നിട്ട് കണ്ടത് എന്താണെന്ന് പറഞ്ഞില്ല? Yes, I am coming to it. It is a clear case of murder. You mean it? Yes, അസൽ ഒന്നാന്തരം കൊലപാതകം. Very authentic. Both ready. Point blank range ൽ ഒരു ഊക്കൻ പഞ്ച്, പിന്നെ പിന്നിൽ നിന്ന് മെഡ്യൂൾ ആംഗിളിൽ ഒരു നീറ്റ് മാസീവ് ചോപ്പ്. That finished him. നിങ്ങൾ വിചാരിച്ച പോലെ അയാൾ റായത്തിൽ ബോംബ് പൊട്ടി മരിച്ചതൊന്നുമല്ല. This is manslaughter, man. Manslaughter. But I don't know why he did it. I really don't know. But അയാൾ എന്തിനാ ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞത്? ആ ACP. That puzzles me. നാളെ ഇത് പത്രങ്ങൾ കിട്ടിയാൽ, ഓ ഗോഡ്, there's going to be a fire. Volcano, volcano. പത്രങ്ങൾ ഒരിക്കലും ഇതിനെ കുറിച്ച് അറിയുന്നില്ലെങ്കിലോ? ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു. This place is very noisy. A nightmarish atmosphere. And who are all these crooks? Yes. നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്. ചോദിച്ചത് കേട്ടില്ലേ? ഇതൊന്നും പുറത്ത് ആരും അറിയുന്നില്ലെങ്കിലോ? അല്ല. Look, Mr. Vijay. നമുക്കിത് ആരും അറിയാതെ ഹർഷത്തിയിലൂടെ. No, we can't do that. You mean, ഞങ്ങൾ എന്ത് പ്രതിഫലം തരാമെന്ന് പറഞ്ഞാലും? എനിക്ക് പേടിയാ. ഐ എം സ്കേർഡ്. ഐ എം റിയലി സ്കേർഡ്. പ്ലീസ് പ്ലീസ് യു മസ്റ്റ് ബിലീവ് മീ. ഐ ഡോണ്ട് നോ. പിന്നെ പ്രൗഡ് ഷുഗറും. നോ, ഐ ഹാവ് ക്വിറ്റ് ഓൾ ദിസ്. പ്ലീസ് ഡോണ്ട്. പാവോ താൻ, പാവോ ഭീരു. പക്ഷേ തന്നെ പോലൊരു പാവം ഭീരുവിന് ഒരു കാലത്ത് ഒരു രഹസ്യം സൂക്ഷിക്കാൻ കഴിയില്ല.
സോ മറ്റൊരു വഴിയില്ലാതെ പോയി. സോറി. മയക്കുമരുന്ന് ലഹരിയിൽ കാർ ഓടിച്ച് ഡോക്ടർ സ്വയം മരണം വരിച്ചു. മയക്കുമരുന്നിന്റെ ലഹരിക്ക് അടിമപ്പെട്ട് മതാന്ധനായി കാർ ഓടിച്ച് നഗരത്തെ കെടുകിടെ വിറപ്പിച്ച ഡോക്ടർ വിജയകുമാർ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. കടുത്ത ഡോസിൽ ലഹരി മരുന്ന് സ്വയം കുത്തിവെച്ചാണത്രേ ഇയാൾ മരണക്കെണിയിലേക്ക് വാഹനം ഓടിച്ച് കയറിയത്. അതിശക്തവും മാരകവുമായ പെത്തഡിനാണത്രേ ഇയാൾ ഉപയോഗിച്ചത്. ഒപ്പം ബ്രൗൺ ഷുഗറുമുണ്ടെന്ന് സംശയിക്കപ്പെടുന്നു. മുൻപൊരിക്കൽ മെഡിക്കൽ കോളേജ് ആശുപത്രി സ്റ്റോറിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള പെത്തഡിൻ മരുന്ന് മോഷ്ടിക്കപ്പെട്ട കേസിൽ സംശയിക്കപ്പെട്ടിരുന്ന ഇയാൾ പിന്നീട് മോർണിംഗ് പടല്ലേ തങ്കച്ചൻ സാറിനെ ഒന്ന് തരുമോ പ്ലീസ്. അതെ തങ്കച്ചൻ സ്പീക്കിംഗ്. ആരാണ്? അല്ല സാർ, ഇന്നത്തെ പത്രത്തിലെ ഡോക്ടറുടെ മരണത്തെ കുറിച്ച് അച്ചടിച്ച് വെച്ചിരിക്കുന്നത്. അതെ, അതിലെന്താണ് പ്രശ്നം? എടാ, ഒരുത്തൻ ചത്താൽ പോലും അല്പം മര്യാദയുള്ള ഭാഷ എഴുതിക്കൂടാ നിനക്ക്. എടാ പന്ന പോ. ഏയ്, നിങ്ങൾ ആരായി സംസാരിക്കുന്നത്? എടാ പുല്ല, ഇത് ഞാനാ, നിന്റെ അപ്പൻ കണ്ടക്കുഴി പത്രോസ്, നിന്റെ ഫൗണ്ടർ എഡിറ്റർ. ഹലോ, ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. പ്ലീസ് മനസ്സിലാക്കി തരാമെടാ. ഡിസ്ട്രിക്ട് കളക്ടർ തേവളിപ്പറമ്പിൽ ജോസഫ് അലക്സ്. അയ്യോ, ഡിസ്ട്രിക്ട് കളക്ടറാണോ? കൊള്ളാം, ഞാൻ വിചാരിച്ചു. വച്ചിട്ട് പോടാം. ഒരമ നാറി